അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പലപ്പോഴും നാം സങ്കടപ്പെടുന്നവരാണ്, നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ്. ഇന്നലെ വാട്സപ്പിൽ ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിച്ചു. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൽ. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇദ്ദേഹം ഒരു പക്ഷേ ദുനിയാവിലെ ദരിദ്രൻ ആയിരിക്കാം, പക്ഷേ ആഹിറത്തിലെ സമ്പന്നരിൽ ഇദ്ദേഹം ഉണ്ടാകും. വളരെയധികം ചിന്തിപ്പിച്ച വാക്കുകളായിരുന്നത്. കാരണം നമുക്കൊക്കെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ളത്, എന്നിട്ടും നമ്മൾ അതിൻ്റെ ഒരംശമെങ്കിലും നമ്മൾ തിരിച്ച് അള്ളാഹുവിന് ചെയ്യുന്നുണ്ടോ? ഈ ചിത്രങ്ങൾ ഒന്ന് നോക്കൂ. എന്തായിരിക്കും ഈ ചിത്രങ്ങളിലെ രഹസ്യം? സമ്പത്തോ സൗന്ദര്യമോ സൗകര്യമോ സുഖമോ ഒന്നും കൊടുക്കാതെ ഈ അവസ്ഥയിലും അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യുന്ന ഇവരുടെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും? സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു സുബ്ഹാന തആല പറയുന്നു: നിങ്ങൾ എന്നെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കണം, എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. എനിക്ക് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കൂ, എന്നോട് നിങ്ങൾ നന്ദികേട് പ്രവർത്തിക്കരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. അതെ, അള്ളാഹു നൽകിയ ജീവിതത്തിൽ അവൻ നൽകിയ സൗകര്യങ്ങളിൽ അവനെ മറക്കാതെ പരാതിയും പരിഭവവും ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യുന്ന ആഖിറത്തിലെ സമ്പന്നരാണ് ഇവർ. അനുഗ്രഹങ്ങളെല്ലാം സംവിധാനിച്ച നാഥന് നന്ദി ചെയ്യൽ സൃഷ്ടികളുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം ഉണർത്തുന്നുമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് വരച്ചു കാണിക്കുകയും ചെയ്യുന്നു. രാത്രി നീണ്ട നേരം തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാലിൽ നീര് വീർക്കുമായിരുന്നു. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വമുണ്ടായിട്ടും രാത്രി ഇത്ര പ്രയാസപ്പെട്ട് ആരാധന ചെയ്യുന്നതിനെക്കുറിച്ച് ഒരിക്കൽ സഹധർമ്മിണി ആയിഷ ബീബി റളിയല്ലാഹുഅൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംശയം ചോദിച്ചു. അവിടെ നിന്ന് ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്: ഞാൻ പടച്ചവന് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു അടിമയായി തീരണ്ടേ? അടിമയ്ക്ക് ഉടമയോടുള്ള ബാധ്യതയെ ഇത് ബോധ്യപ്പെടുത്തുകയാണ്. വസിക്കുന്ന ഭൂമി, ആഹാരം, സൗകര്യങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അത് സംവിധാനിച്ചവനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥപൂർണമാകൂ. സുഖസന്തോഷങ്ങളിൽ മതിമറക്കുന്ന മനുഷ്യൻ എല്ലാം സംവിധാനിച്ച സൃഷ്ടാവിന് നന്ദി ചെയ്യാതിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ആ വിഡ്ഢികളിൽ ഒരിക്കലും നാം പെട്ടുപോകരുത്. നാവുകൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഹൃദയം കൊണ്ടും നന്ദി ചെയ്യണം. അള്ളാഹുവിനെ നിരന്തരമായി സ്തുതിക്കുക, അവൻ്റെ മാർഗത്തിൽ കർമ്മനിരതനാകുക, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനെ സ്തുതികൾ ഉയരണം. അള്ളാഹു അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.